എടാ സംഭവിക്കാനുള്ള സംഭവിച്ചു, നീ ചെന്ന ഷൈനി ഹാൻലേ വള്ളിക്കെട്ടായല്ലോ. എനിക്കിട്ട് പണിഞ്ഞതല്ലേ. ഞാന് വർക്കിന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടണം, അപ്പോ അതൊരു സാധാരണ പോസ്റ്റ് ആയ പോരാന്ന് മനസ്സിൽ വല്ലാതെ ഇങ്ങനെ തോന്നിയിരുന്നു. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട, ഇതിങ്ങനെ പാടുമായിരുന്നു. അത് കോടതിയിൽ കുറെ വക്കീലന്മാരൊക്കെ വന്ന് പറഞ്ഞു വൈറലായി വൈറലായി. ക്രിയേറ്റിവിറ്റിക്ക് പിന്നിൽ എന്താ ഒരു രഹസ്യം? ജനറ്റിക് എഞ്ചിനീയറിംഗ്. നമസ്കാരം. ഇന്ന് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിന്റെ ദിനമാണ്. തൃക്കാക്കരയിലെ വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ 25,000 പരം വോട്ടുകൾക്ക് ഉമാ തോമസ് മുന്നേറിയിരിക്കുകയാണ്, വിജയിച്ചിരിക്കുകയാണ്. UDF പ്രവർത്തകർ ഒക്കെ വലിയ ആവേശത്തിലാണ്. അവരുടെ ആവേശവും ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തൃക്കാക്കരയിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു ആഘോഷ പ്രകടനമുണ്ട്. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡായി മാറിയത് ഹൈബിയുടെ MPയുടെ വൈഫ് അന്നയാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ആ ക്രിയേറ്റിവിറ്റിക്ക് പിന്നിൽ എന്താണെന്നൊന്ന് ചോദിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പറയൂ. അങ്ങനെ ക്രിയേറ്റിവിറ്റി ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സന്തോഷം വരുമ്പോ ഭയങ്കരമായിട്ട് ഉറക്കച്ചിരിക്കുകയും സങ്കടം വരുമ്പോൾ അതുപോലെ തന്നെ നെഞ്ചത്തടിച്ച് കരയിഞ്ഞെന്ന് വളരെ സാധാരണ ഒരു സ്ത്രീയാണ്. അപ്പോൾ രാവിലെ 9 മണി 9:10 ആകുമ്പോഴേക്കാണ്. അപ്പോൾ എടപ്പള്ളിയൊക്കെ എണ്ണിയപ്പോൾ ഒരു 4,000 വോട്ടിൻ്റെയൊക്കെ ലീഡ് വന്നു. സാധാരണ അവിടെ കുറച്ചൊരു നമ്മൾ പിന്നിൽ പുറകോട്ട് പോകാൻ ചാൻസ് ഉള്ളൊരു ബൂത്താണ്. അപ്പോൾ ഞാൻ വർക്കിന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടണം, അപ്പോൾ അതൊരു സാധാരണ പോസ്റ്റായ പോരാന്ന് മനസ്സിൽ വല്ലാതെ ഇങ്ങനെ തോന്നിയിരുന്നു. അങ്ങനെ പെട്ടത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അങ്കിള് താമസിക്കുന്നുണ്ട്, ഔസേബേട്ടെന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി സന്ധ്യ ആയി കഴിഞ്ഞാൽ ഈ പാട്ടിങ്ങനെ ഈ അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട ഇതിങ്ങനെ പാടുമായിരുന്നു. അപ്പം സംവെയർ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഈ പാട്ട് എൻ്റെ ഉണ്ടാവണം, അല്ലാതെ നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് നേരത്തെ ഷൂ ഒന്നുമല്ല. പെട്ടെന്ന് ഞാൻ ഇവിടെ നിൽക്ക എൻ്റെ ഒരു സഹായിക്ക് നിൽക്കുന്ന കുട്ടിയുണ്ട്, അവളെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഒരു വീഡിയോ പെട്ടെന്ന് എടുക്കുമെന്ന് പറഞ്ഞ്. പിന്നെ ബാക്കി ലീഡ് 10,000 കടക്കോ 15,000 കടക്കോ ഒന്നും ആ സമയത്ത് നമ്മൾ ഓർക്കുന്നേ ഇല്ല. അത് പോസ്റ്റ് ചെയ്ത് ഞാൻ നേരെ എൻ്റെ പണിക്ക് പോയി, ജോലിക്ക് പോയി. ഇതൊന്നും അറിയുന്നില്ല. എപ്പോഴാണ് ഞാൻ അറിയാതെ ഞാൻ വൈറലായി മാറിയെന്ന് തിരിച്ചറിയുന്നത്? അത് കോടതിയിൽ കുറെ വക്കീലന്മാരൊക്കെ വന്ന് പറഞ്ഞു വൈറലായി വൈറലായി എന്ന്. അപ്പൊ എനിക്ക് പേടിയാണ്, വൈറലാവെന്നുള്ള വാക്ക് എനിക്ക് പേടിയാണ്. കാരണം ഒരു അപ്പനൊരു ഡൗണും ഉണ്ടല്ലോ. അപ്പൊ ഇനി ഇനി എന്ത് എങ്ങനെയാണ് ഇത് വൈറലായത് എന്നൊന്ന് അറിയണമായിരുന്നു. അപ്പൊ ഒരു ബ്രേക്കിന്റെ സമയത്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലാവും ഇതാണ് സംഭവം എന്ന്. കുഴപ്പമില്ല, ബിക്കോസ് നമുക്ക് എല്ലാവരും പലരും പല രീതിയിലാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത്. എന്റെ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതെന്തായാലും ഒരു വെറൈറ്റി സന്തോഷ പ്രകടനമായിരുന്നു ഈ കൈവെട്ടിക്കളി എന്നൊക്കെ പറയുന്നത്. കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപമായിരുന്നു. ഞാൻ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അതുകാരോട് എല്ലാ തരം കൈകൊട്ടിക്കളികളും എനിക്കതൊന്നും ഒരു മടിയില്ലാത്ത ആളാണ്, പുത്തരിയല്ല. ഈ അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട ഇങ്ങോട്ട്, അത് ആരോടാ ശരിക്കും പറഞ്ഞു? ഉദ്ദേശിച്ച ആരെയാ? അത് ഉദ്ദേശിച്ചത് ആരെയാന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഇനി കൂടുതൽ പറയണില്ല. ഈ ഹൈബിഡൻ സാർ വിളിച്ചിരുന്നോ നീ വൈറലായിരുന്നെങ്കിലും? ഹൈബി എന്താറിയോ, ഓസ്ട്രേലിയ ഒരു ഓസ്ട്രേലിയൻ ഇന്ത്യൻ യൂത്ത് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നടത്തുന്ന ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. അപ്പൊ ഹൈബി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. അവിടെ 6 മണിക്കൂർ ഹെഡാണ്. അപ്പോൾ അതിനെപ്പറ്റി പിന്നെ ഹൈബി വിളിക്കുമ്പോൾ ഞാൻ കോടതിയിൽ വരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. നീ തെറിയാണോ കേൾക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, അത് രാത്രി അറിയുള്ളൂ. ഇത്ര നേരം വിളിച്ചില്ലേ? എന്തായാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒക്കെ ഒരു തിരക്കിലും കൂട്ടത്തിലൊക്കെ ഇവിടെ വളരെ സന്തോഷത്തിൽ ഇവിടെ ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഹൈബി. പക്ഷേ അത് നേരത്തെ പ്ലാൻ ചെയ്ത പ്രോഗ്രാമായിരുന്നു, ഷെഡ്യൂളായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് പോകാതിരിക്കാൻ വയ്യാത്തോടെ 31-ാം തീയതി രാത്രിയാണ് പോയത്. ഈ ഒരു ഇടപ്പള്ളി ആ ഒരു മേഖലയൊക്കെ എണ്ണിക്കഴിഞ്ഞപ്പോൾ 4,000 വോട്ടിൻ്റെ ഒക്കെ ഒരു ഭൂരിപക്ഷം. പക്ഷെ അന്നേരം എന്ത് ധൈര്യത്തില്ല, എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു പാട്ട് അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാന്നുള്ളൊരു അല്ല, അത് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വേറെ ഇങ്ങനെ ഈ പറയുന്ന ഇങ്ങനെയൊക്കെ സംശയം അത് എന്നൊക്കെ പറഞ്ഞാലും, പക്ഷേ പ്രവർത്തകർക്കൊക്കെ വളരെ ഉറപ്പായിരുന്നു നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും എന്നുള്ളത്. പിന്നെ ഹൈബിയൊക്കെ നമുക്ക് എപ്പോഴും ഡെയിലി ഡെയിലി ഇങ്ങനെ ഫീഡ്ബാക്ക് കിട്ടുമല്ലോ, നമുക്കൊരു ഒരു മണ്ഡലം നമുക്ക് അറിയാമല്ലോ. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇട്ടത് പിന്നീട് അബദ്ധമാവുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. അത് ഇടുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ഭയങ്കര 20 ക്രോസ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അപ്പം ഞാൻ ഇട്ടത് തന്നെ. ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും അതിൻ്റെ റെസ്പോൺസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, രസകരമായ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് പറയാമോ? അയ്യോ, അത് ഞാൻ വായിച്ചിട്ട് മുമ്പല്ലേ നിങ്ങൾ വന്നത്. ഞാൻ ഈ വീഡിയോ കാണുന്നത് അവിടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അന്നേരം നോട്ട് ചെയ്ത് ആഹാ കൊള്ളാലോ കല പരിപാടി. അന്നേരം തീരുമാനിച്ചു എന്തായാലും ഇവിടെ ഉദ്ദേശമില്ലാന്ന്.
പണ്ട് ചാക്യാർകൂത്ത് ഓട്ടംതുള്ളൽ മോണാക്ട് കഥാപ്രസംഗം എല്ലാം ഉണ്ടായിരുന്നു എനിക്കാണ് അതിന്റെയൊക്കെ ഒരു ഇപ്പോഴും എവിടെയൊക്കെയോ കിടക്കുന്നുണ്ട് അപ്പോ അതൊക്കെ ആയിരിക്കും യു ഡി എഫ് പ്രവർത്തകരേതായാലും ആ സമയം കൊണ്ട് ഒന്നടങ്കം ആ വീഡിയോ ഏറ്റെടുത്ത് സകലമാന പേജിക്കടേയും അതെ 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 എല്ലാവരും എല്ലാവരും എന്താ പറയുക എല്ലാവർക്കും വേണ്ടിയിരുന്ന ഒരു ഒരു വിക്ടറി തന്നെയായിരുന്നു അത് എല്ലാവരും നല്ലോണം തൃക്കാക്കര എന്നുള്ളവർ മാത്രമല്ല എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാരും ഒന്ന് നല്ലോണം പണിയെടുത്തിട്ടുണ്ട് പാർട്ടി മെഷീനറി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കാൻഡിഡേറ്റ് ആസ് സച്ച് വളരെ നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് യാതൊരു രീതിയിലും നമുക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഇത്രയൊരു വമ്പിച്ച ഭൂരിപക്ഷം ഇത് ഇത്രയാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞപ്പോൾ ആ മനസ്സിൽ ഇത്രയും ഭൂരിപക്ഷം പ്രതീക്ഷിച്ചു ഇത്രയും ഹൈബി വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഹൈബി വരുന്ന 20 എപ്പോഴും ക്രോസ് ചെയ്യുന്നു ഹൈബി എപ്പോഴും പറഞ്ഞിരുന്നു പിന്നെ നമ്മളീ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഇലക്ഷനിലേക്ക് വന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കൂടുതൽ അതിനായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ അറിയാൻ പറ്റും ഹൈബിയൊക്കെ വളരെ ഉറപ്പ് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്തിരുന്ന എല്ലാവരും കോൺഫിഡൻ്റ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ പോയിരുന്നോ ഞാൻ കോൺവെൻറ്റുകളിലും അപ്പാർട്ട്മെൻറ്റുകളിലും ഒക്കെ പോയിരുന്നു എല്ലാവരും പണി എല്ലാവരും നല്ലോണം പണിയെടുത്തിരുന്നു ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഓരോരോ സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു ഞാനെപ്പോഴും ഹൈബ്രിഡ് ഇലക്ഷൻ ആണെങ്കിലും പോകുന്നത് കോൺവെൻറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ തന്നെയായിരുന്നു അതുതന്നെ ഇപ്പോഴും ഈ സ്ഥാനാർത്ഥി ഉമ്മ തോമസുമായിട്ട് ഒരു മാനസികമായ അടുപ്പം നിങ്ങൾ തമ്മിലുണ്ടോ ഉമ്മച്ചേച്ചി പി ടി ഉണ്ടായിരുന്ന കാലത്ത് എപ്പോഴും ഉമ്മച്ചേച്ചിയെ കാണുമായിരുന്നു ഹൈബ്രിഡ് ഇലക്ഷൻ ഉമ്മച്ചേച്ചി വളരെ ആക്റ്റീവായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പല സ്ഥലങ്ങളിലും ഉമ്മച്ചേച്ചി എൻ്റെ കൂടെ ഇലക്ഷന് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധം ഉമ്മച്ചേച്ചി എന്നുള്ള റെസ്പെക്ട് എപ്പോഴും ഉണ്ടല്ലോ ഈ ഉമ്മ തോമസ് ആണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ആ സമയം മുതൽ സൈബർ ഇടങ്ങളിൽ വലിയൊരു അറ്റാക്ക് അവർക്ക് നേരെ ഉണ്ടായിരുന്നു അത് പറയുന്നത് ഇതാണ് അതായത് പണ്ടൊക്കെ ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ ചിതയിൽ ചാടി ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള തരത്തിൽ വളരെ മോശമായ കമൻസ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കമൻസ് ഇങ്ങനെയുള്ള കമൻറ്റുകളോടെ ഇപ്പോൾ ഈ വലിയൊരു ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ എന്താണ് മറുപടി ആ ഭൂരിപക്ഷം തന്നെയാണ് അവർക്കൊക്കെ ഉള്ള മറുപടി അതായത് ഈ 73,000 വോട്ടാണ് ടോട്ടലി ഉമ്മച്ചേച്ചിക്ക് വേണ്ടി പോൾ ചെയ്തത് അതിൽ 25,016 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് ഇതിൽ കൂടുതൽ എന്ത് മറുപടി അവർക്ക് പറയാനുള്ളത് അത് ജനങ്ങളാണല്ലോ തൃക്കാക്കരക്കാരാണ് അൾട്ടിമേറ്റ്ലി തീരുമാനിക്കേണ്ടത് അവരുടെ തീരുമാനം നമ്മൾ ഇന്ന് അറിഞ്ഞില്ലേ അതിന് അതിലൊന്നും പ്രസക്തിയില്ല ഈ പിണറായി വിജയൻ വന്നപ്പോൾ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അതായത് തൃക്കാക്കരക്കാർക്ക് പറ്റി അബദ്ധം തിരുത്താനുള്ളൊരു സൗഭാഗ്യം കൈവന്നിരിക്കുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരണം അതിനോടൊന്നും ഒന്നും പറയാനില്ല ജനങ്ങൾ എന്തായാലും വോട്ടിലൂടെ മറുപടി നൽകിയിട്ടുണ്ട് അതെ ഇനിയിപ്പോ ആഘോഷ പ്രകടനങ്ങൾക്കൊക്കെ പോകാനുള്ള പ്ലാനുണ്ടോ ഇല്ല എനിക്ക് തോന്നുന്നു സന്ധ്യയായി ഇപ്പോൾ ഒരുവിധമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ ഇനി പ്രകടനങ്ങളായിട്ടൊന്നും പോകുന്നുണ്ടാവില്ല പക്ഷെ സന്തോഷമുണ്ട് അതിൽ കൂടുതൽ ഇത് കൂടുതൽ ഇനി സന്തോഷം ഈ അടുത്ത കാലത്തൊന്നും കിട്ടാനില്ല എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ വിജയം എന്തായാലും ഇത്രയും ഭൂരിപക്ഷം ഉണ്ട് ഇനി വേറെ എന്തെങ്കിലും റീൽസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാനിതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ് ഇതൊന്നും പ്ലാൻ ചെയ്ത് വരുന്നതല്ല പ്ലാൻ ചെയ്താലൊന്നും നടക്കില്ല ക്രിയേറ്റിവിറ്റിക്ക് പിന്നിൽ എന്തായാലും ഒരു രഹസ്യം ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്റെ പറഞ്ഞ ഞാനുണ്ടാവുന്ന ഇങ്ങനെ ഓരോ റീൽസ് ഇട്ടിട്ട് ജോലിക്ക് പോകും പിന്നെ നമ്മൾ തപ്പി പിടിച്ച് വരണം വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ സ്ഥിരം ഉണ്ടാവുള്ളൂ സ്ഥിരം നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഓക്കെ ഈ ഇത്രയും വാചാലിയായിട്ട് സംസാരിക്കുന്നു രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുന്നു ഇന്നത്തെ ജയത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇലക്ഷന് നിൽക്കാൻ വല്ല പ്ലാനും ഉണ്ടോ അങ്ങനെ ഒരു ഭാവിയിൽ വിദൂര സാധ്യത എവിടെയെങ്കിലും ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആൻഡ് ഇമ്പൾസീവ് ആയിട്ടുള്ള ആളാണ് നാളത്തേനെ പറ്റി ഞാൻ ചിന്തിക്കാറ് പോലും പിന്നെ ഒരു കാട്ടിൽ തൽക്കാലം ഒരു സിംഹം മതിയല്ലോ അതിവിടെ ഉണ്ട് എന്റെ മോളുണ്ടല്ലോ അവളെ നോക്കണ്ടേ ശരിയാ രണ്ടുപേരും കൂടെ വെറുതെ ഇറങ്ങി ഓക്കെ ഞാനിവിടെ കഷ്ടപ്പെട്ട് നിർബന്ധിച്ചു ആ പാട്ട് ഒന്നുകൂടെ ഒന്ന് പാടിത്തരും എന്നുള്ളത് അപ്പൊ റീക്രിയേഷൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഈ ഇവിടെ നിന്നോട്ടോ ആ വീഡിയോ എടുത്തത് രാവിലെ എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നു അപ്പോൾ സ്ക്രീനിൽ കാണുന്നു 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് വന്ന് നിൽക്കുന്നു വീഡിയോ എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു പിന്നെ അത് വൈറലാകുന്നു ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു എന്നാണ് ഇപ്പൊ സംഭവിച്ചൊരു കാര്യം എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നു താങ്ക് യു സോ മച്ച് അപ്പൊ ഇനിയും റീൽസ് പ്രതീക്ഷിക്കുന്നു നടക്കട്ടെ കാര്യങ്ങൾ ഓക്കെ